వెల్కమ్ బ్యాక్ టు మై ఛానల్ వైల్స్. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഗൂഗിൾ വെബ്സൈറ്റിൻ്റെ കുറച്ച് ടിപ്സുമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ഇപ്പോൾ വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മൾ നമ്മുടെ ക്രോം ആപ്ലിക്കേഷൻ ഒന്ന് ഓണാക്കാം. അതിനുശേഷം നമുക്ക് google.com ഒന്ന് ടൈപ്പ് ചെയ്യാം, google.com. അപ്പോൾ ഈ ട്രിക്ക് വർക്ക് ചെയ്യുന്നതും 3 കീവേഡാണ് നമ്മൾ ഈ ട്രിക്ക് വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പം ആദ്യത്തെ കീവേഡാണ് ബ്ലിങ്ക് HTML. അപ്പോൾ അത് നമുക്കൊന്ന് ടൈപ്പ് ചെയ്യാം. ബ്ലിങ്ക് HTML ടൈപ്പ് ചെയ്തിട്ടുണ്ട്, നമുക്കിതൊന്ന് സെർച്ച് ചെയ്യാം. ഇപ്പോൾ കണ്ടോ, സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ബ്ലിങ്ക് HTML എന്ന് പറഞ്ഞാൽ HTMLോ ബ്ലിങ്കോ എന്ന വാക്ക് ഈ ടെസ്റ്റിലുണ്ടെങ്കിൽ അത് മൊത്തം ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. നൈസാണ് കാണാൻ രസമുണ്ട്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ അടുത്ത കീവേഡാണ് ആസ്കി എന്ന് പറയുന്ന കീവേഡ്. അപ്പോൾ അതിനായിട്ട് ആസ്കി ടൈപ്പ് ചെയ്യാം, ASKEW ആണ് അതിൻ്റെ സ്പെല്ലിങ്. എന്നിട്ട് സെർച്ച് ചെയ്യാം. ആസ്കി ടൈപ്പ് ചെയ്യുമ്പോൾ കണ്ടോ നമ്മുടെ ഗൂഗിൾ ഒന്ന് ചെരിഞ്ഞിട്ടുണ്ട് സൈഡിലേക്ക്. അപ്പോൾ ഈ ആസ്കിന്ന് അടിച്ച് കഴിഞ്ഞാൽ ചെരിയും, അതാണ് അതിൻ്റെ പ്രത്യേകത. ചെരിഞ്ഞാണിപ്പോൾ മൊത്തം ഇരിക്കുന്നത് കേട്ടോ. അപ്പം ലാസ്റ്റത്തെ കീവേഡാണ് ഗൂഗിൾ ഗ്രാവിറ്റി എന്ന് പറയുന്ന കീവേഡ്. അതൊരു കിടിലൻ കീവേഡാണ്, നമുക്കൊന്ന് ടൈപ്പ് ചെയ്യാം. നമുക്ക് അതൊന്ന് സെർച്ച് ചെയ്യാം. അത് കഴിഞ്ഞ് ഈ ഫസ്റ്റ് സൈറ്റിലൊന്ന് ഗൂഗിൾ ഗ്രാവിറ്റി ഉണ്ടോ, ഈ ഫസ്റ്റ് സൈറ്റിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിന് ആണോ ഗൂഗിൾ ഗ്രാവിറ്റിയുടെ പ്രത്യേകതയാണ് ഈ ഇതുണ്ടോ. നമുക്ക് ഒന്നുകൊണ്ടൊന്ന് റീലോഡ് ചെയ്യണം, ഒന്നുകൂടെ കാണാൻ. ഇടിഞ്ഞ് താഴെ വരുന്ന പോലെ ഒരു സ്റ്റൈലാണ് ഗൂഗിൾ ഗ്രാവിറ്റിന്ന് അടിച്ചു കഴിഞ്ഞാൽ. ഇതൊക്കെയാണ് ഗൂഗിൾ ക്രോമിൻ്റെ ടിപ്സ്. അപ്പോൾ ഇതൊക്കെ ഇപ്പം തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഫോണിലാണ് ട്രൈ ചെയ്യണമെങ്കിൽ ഗൂഗിൾ ക്രോം ഫോണിൽ ആപ്പ് ഓണാക്കി കഴിഞ്ഞ് 3 ഡോട്ട് ഏറ്റവും ടോപ്പ് സൈഡിലായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഡെസ്ക്ടോപ്പ് സൈറ്റിൽ നിന്ന് ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം ഈ കീവേഡുകളൊന്ന് അടിച്ചു നോക്കുക, എന്നാളുള്ളൂ ഫോണിലൊന്ന് വർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പം ഇപ്പോൾ തന്നെ ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം, അടുത്ത എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.